ഓരോ വീട്ടുകാരും കാണേണ്ട സിനിമയാണ്. ഓരോ വീട്ടുകാരും ഓരോ വീട്ടുകാരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം, നിങ്ങളെ പോലുള്ള ആൾക്കാരുകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കാണേണ്ട സിനിമ. കേരളം കേരളത്തിന്റെ പൊതുസമൂഹം കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഈ വിഷ്വൽ എന്ന നിലയിൽ ഈ സിനിമ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കൊന്നും ഇത്തരം അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം സന്ദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന സിനിമ കേരളം സമൂഹം ഏറ്റുവാങ്ങണമെന്നാണ് എനിക്ക് പറയാൻ. മനസ്സിൽ വല്ലാതെ നോവുണ്ടാക്കുന്ന ഒരു സിനിമ, ഒരു യഥാർത്ഥ ഇതിന് മുമ്പ് തന്നെ വളരെയധികം സിനിമകളിൽ യഥാർത്ഥമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക്, പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്കുള്ള വലിയൊരു സന്ദേശമാണ് എന്നാണ് ഞാൻ കാണുന്നത്. പെൺകുട്ടികളെ സാധാരണപ്പെട്ട ടീനേജർ നിങ്ങളെ പോലുള്ള പെൺകുട്ടികളുടെയൊക്കെ മാതാപിതാക്കളെ കാണേണ്ട സിനിമയാണ്. കാരണം ആ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളെ വഴി തെറ്റി പോകുന്നതിൻ്റെ ഒരു നല്ല ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ സിനിമ ഞാൻ കാണുന്നത്. ഇതിൽ മതപരമായിട്ട് യാതൊരു ഇതുമില്ല. ഒരു ഭീകര സംഘടന, ആ സംഘടന എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവ തലമുറയും നശിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു മെസ്സേജാണ്. ഒന്നുമില്ല ഇതിനകത്തൊരു യാഥാർത്ഥ്യമാണ്. ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ നടന്ന, കേരളത്തിൽ ഇനി നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളുടെ കണ്ണാടിയാണ്. ഈ പറയുന്ന ഭീകരമായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? മതസ്പർദ്ധ ഉളവാക്കുന്ന കാര്യങ്ങളുണ്ട്? അല്ല, ഇത് മതസ്പർദ്ധ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല. ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ ജനങ്ങൾ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ അറിയണം, ചിന്തിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യങ്ങൾ ഈ ചതിക്കുഴികൾ മനസ്സിലാക്കണം. കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമ നിരോധിക്കണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നുണ്ടോ? അല്ല, എന്തിനാണ് നിരോധിക്കുന്നത്? യാഥാർത്ഥ്യം സത്യം തുറന്നു പറയുമ്പോൾ കാണിക്കുമ്പോൾ എന്തിനാണ് നിരോധിക്കുന്നത്? ഈ ചതിക്കുഴികളിലേക്ക് കേരളത്തിലെ പെൺകുട്ടികൾ, കേരളത്തിലെ ജനത എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചിത്രം കാണിച്ചത്. അപ്പോൾ മറ്റു ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നുണ്ടോ? ലവ് ജിഹാദ് ആരോപണമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ഈ സമൂഹത്തിലെ പ്രമുഖരായ നിരവധി ആളുകൾ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് ജീവിതത്തിലൂടെ അവരത് പുറത്തെ പറഞ്ഞതല്ലേ? ഇതൊക്കെ എങ്ങനെ നിരാകരിക്കാൻ സാധിക്കും? ഇതൊക്കെ ആരോപണമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ? ഈ സിനിമയെ പിന്തുണയ്ക്കുന്ന ഒരു ആൾക്കാരെല്ലാം ഒരു സംഘപരിവാർ ബന്ധമുണ്ട് എന്നൊരു ആരോപണമുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ സംഘപരിവാറും പിന്നെ ഈ സിനിമയുമായിട്ട് എന്താ ബന്ധമുള്ളത്? അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ഇതിലെ പച്ചയായ സത്യങ്ങളാണ്. ഇവിടെ നിയന്ത്രിക്കപ്പെടേണ്ട, ഇല്ലായ്മ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രം അത് തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ ചിത്രം. ഈ സിനിമയിലൂടെ കേരളത്തിന്റെ മുഖം ഇനിയും മാറും, ആളുകൾക്കൊരു ബോധവൽക്കരണം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ജനങ്ങൾ കാണണമല്ലോ, അറിയണമല്ലോ, ചിന്തിക്കണമല്ലോ, തിരിച്ചറിയണമല്ലോ. സംഘപരിവാറിന്റെ അജണ്ട ഈ സിനിമയിൽ ഒളിച്ചു കിടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, എന്താ, അതൊരു അസംബന്ധം എന്ന് മാത്രമേ എനിക്കതേ കുറിച്ച് പറയാനുള്ളൂ. സംഘപരിവാറിന്റെ അജണ്ടയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ആരുടെയും അജണ്ടയല്ല, അജണ്ടയാണ്. ആരുടെ അജണ്ട? വർഗീയതയിലൂടെ ചതിക്കുഴികളിലൂടെ ഈ നാട്ടിലെ പെൺകുട്ടികളെ വീണ്ടും ചതിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഈ കേരളത്തിന്റെ ഒരു സാംസ്കാരികതയെ. ഒരു ഹൈപ്പോത്തിക്കൽ നമ്പറാണിത്, അല്ലാതെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനൊന്നും കണക്കൊന്നുമില്ല. അതായത് കേരളത്തിൽ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അറിയില്ലേ? അങ്ങനെ അറിയാൻ പറ്റാത്ത അത്രയും മോശം അല്ല, അങ്ങനെ ഒരു കണക്ക് വന്നിട്ടില്ല. ഈ 32,000 കണക്ക് എന്നൊരു നമ്പറ് ഇതിന്റെ ഒരു പ്രൊഡ്യൂസറോ ഇതിന്റെ ഡയറക്ടറോ അവകാശപ്പെടുന്നില്ല. അതൊരു ഡയലോഗാണല്ലോ, അതിൽ ചർച്ചയല്ല, അത് ജനസമൂഹം തീരുമാനിക്കട്ടെ. അല്ല, 32,000 അത് 4 പേരുള്ളൂ. ഓക്കെ, 4 പേരാണെങ്കിൽ വിഷയമാണ്, 4 പേരാണെങ്കിൽ വിഷയമാണ്, ഒരാൾ വിഷയമാണ്. അത് അവർ പറയുന്നുണ്ട്, അവസാനം ഇതിന്റെ സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പറഞ്ഞു, അതിൽ കാണിക്കുന്നുണ്ട്. അതൊരു ഒരു ഒരു ആക്ടർ പറയില്ലേ 32,000 പറഞ്ഞത്? അങ്ങനൊരു വാചകം അതിൽ പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടോ?